इडुत्ती पोले वीण्डुम राज्यत्त इंधन विल वर्धन पेट्रोलिन इन्न 30 पैसयाण वर्धिप्पिच्चत् इतोडे कोच्चियिल 1 लिटर पेट्रोलिन्टे विल 102 कडन्नु तिरुवनन्तपुरत्त 103.82 രൂപയാണ് പെട്രോളിന് ചുമത്തുന്നത് 17 ദിവസത്തിനിടെ 9-ാം തവണയാണ് കേന്ദ്ര സർക്കാർ ഇന്ധനവില കൂട്ടുന്നത് കോവിഡ് കാലത്തും ഇന്ധനവില വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര നിലപാടിൽ വലയുകയാണ് ജനം ഏതായാലും വാർത്തയുടെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കെ എം ഉമേഷ് തമുക്കപ്പം ചേരുകയാണ് ഉമേഷ് ഗുഡ് മോർണിംഗ് ഉമേഷ് കൊച്ചിയിൽ 102 ആണ് വില തിരുവനന്തപുരത്ത് ഇപ്പോൾ 104 ലേക്ക് എത്തുന്നു എന്നതാണ് എന്താണ് അവസ്ഥ स्वराज याद दयादाक्षिण्यव केन्द्र सरकार राज्य इंधन विल वर्धिपय इनिपीस पदसम आगू जूल पद इन पदा तीय आगे तवण इंधन विल कूटी पेट्रोलि और लिटरी इन 30 पैसा कूटी अच्छी और लिटर पेट्रोलि विल 102 रूप के मिल 102 रूप 6 पैसा और लिटर पेट्रोलि कोचि इन विल അതേസമയം തിരുവനന്തപുരത്ത് 104 രൂപയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത 100 രൂപ കടന്നിട്ട് തന്നെ ദിവസങ്ങളായി പക്ഷേ ഇപ്പോഴും ഈ ഇന്ധനവില വർധന നിർബാധം തുടരുകയാണ് കേന്ദ്ര സർക്കാർ ഡീസലിന് ഇന്ന് വിലയിൽ വലിയ മാറ്റമില്ല ഇന്ന് ഒരു ചെറിയ ആനുകൂല്യം നൽകി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഡീസലിന്റെ കാര്യത്തിൽ ഇന്നും ഇതിന് മുൻപ് ഒരു ദിവസവും ഇത്തരത്തിൽ ഡീസൽ വിലയിൽ വലിയ മാറ്റം വന്നില്ല പക്ഷേ ഈ 9 തവണക്കിടെ 7 തവണ 9-ൽ 7 തവണയും ഡീസലിനും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഡീസൽ വിലയും 95 രൂപയ്ക്ക് മുകളിലായിരിക്കുന്നു 100 രൂപയിലേക്ക് അധികം താമസമില്ലാതെ ഡീസൽ വിലയും എത്തും എന്നുള്ളതാണ് അവസ്ഥ കഴിഞ്ഞ മാസം 16 തവണയാണ് ഇന്ധന വില വർദ്ധിപ്പിച്ചത് ഈ മാസം പകുതി ആകുമ്പോഴേക്കും 9 തവണ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഒരുപക്ഷേ ഈ മാസം കഴിയുമ്പോൾ കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതൽ ഒരു വിലവർദ്ധന ഉണ്ടാകും എന്നാണ് ആശങ്കപ്പെടുന്നത് ഈ 17 ദിവസം കൊണ്ട് തന്നെ പെട്രോളിന് മാത്രം 3 രൂപയോളമാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത് ഡീസലിനും 1 രൂപയോളം വർദ്ധിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ 2 മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ വലിയൊരു വർധനവ് ഈ പെട്രോളിനും ഡീസലിനും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ നേരത്തെയൊക്കെ ഉന്നയിച്ചിരുന്ന ഒരു ന്യായം എന്നുള്ളത് ക്രൂഡ് ഓയിൽ വില വർധനവിനനുസരിച്ചാണ് ഇന്ധനവിലയും ക്രമീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്ധനവില കൂടുന്നത് അതുകൊണ്ടാണ് എന്നൊരു ന്യായം നേരത്തെ ഉന്നയിച്ചിരുന്നു പക്ഷേ കണക്കുകൾ പരിശോധിച്ചാൽ അത് തീർത്തും തെറ്റാണ് വസ്തുതാ വിരുദ്ധമാണ് എന്ന് ബോധ്യപ്പെടും മുൻ വർഷങ്ങളിൽ ഏതാണ്ട് ഒരു 5-6 വർഷം മുൻപൊക്കെ ക്രൂഡ് ഓയിൽ ബാരലിന് ഏതാണ്ട് $100 ആയിരുന്നു വില ഉണ്ടായിരുന്നത് അന്ന് 1 ലിറ്റർ പെട്രോളിന് 73 അല്ലെങ്കിൽ 74 രൂപയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ 5-6 വർഷം പിന്നിട്ട് ഈ അവസ്ഥയിലെത്തുമ്പോൾ ക്രൂഡ് ഓയിൽ വില ഏതാണ്ട് $75 എത്തിയിരുന്നു 100 എന്നുള്ളത് $75 എത്തുമ്പോൾ പെട്രോൾ വില നേരെ തിരിച്ചാണ് 100 രൂപയ്ക്ക് മുകളിൽ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ തന്നെ ഈ വാദം തെറ്റാണെന്ന് ബോധ്യപ്പെടും പിന്നെ എന്തുകൊണ്ട് വില വർദ്ധിക്കുന്നു എന്നുള്ള ഉത്തരം അമിതമായി ചുമത്തുന്ന കേന്ദ്ര നികുതി തന്നെയാണ് എന്നുള്ളതും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യമാകും 2014-2015 കാലങ്ങളിലൊക്കെ ഈ പെട്രോളിനും ഡീസലിനും ഒക്കെ ഉണ്ടായിരുന്ന നികുതി എന്ന് പറയുന്നത് കേന്ദ്ര നികുതി ഏതാണ്ട് 9 രൂപയോളം ആയിരുന്നു എന്നാൽ ഇപ്പോൾ 31 രൂപയ്ക്ക് മുകളിലാണ് ഈ കേന്ദ്ര നികുതി ചുമത്തുന്നത് അത്തരത്തിൽ 9-ൽ നിന്ന് 31-ലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 300%-ൽ അധികം വർധനവായി നികുതി ഇനത്തിൽ മാത്രം ചുമത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഭീമമായ രീതിയിലുള്ള ഒരു വിലവർധനവ് ഈ ഇന്ധനവിലയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടും ഈ കോവിഡ് പ്രതിസന്ധിയിലൊക്കെ വലിയ വലഞ്ഞിരിക്കുകയാണ് എല്ലാ വിഭാഗം ജനങ്ങളും വലിയ പ്രതിസന്ധിയിലാണ് വലിയ സാമ്പത്തിക മാന്ദ്യം നേരിടുമ്പോഴാണ് ഒരു ദയയുമില്ലാതെ ഓരോ ദിവസവും അർദ്ധരാത്രിയിൽ ഇത്തരത്തിൽ പെട്രോളിനും ഡീസലിനും വില കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ 17 ദിവസമാകുമ്പോൾ 9 തവണ കൂട്ടുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയും വലിയ തരത്തിലുള്ള വർധന ഉണ്ടാകും എന്ന ആശങ്കയിൽ തന്നെയാണ് ജനങ്ങൾ ശരി കെ എം ഉമേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്നും